നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടായിരുന്നു പോലീസ് മേധാവിയുടെ ഓരോ നീക്കവും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാൻ തുടക്കം മുതൽ തന്നെ പോലീസ് മേധാവിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അജിത് കുമാറിന് നേരെ വലിയ പ്രതിസന്ധികൾ ആരോപണങ്ങളൊക്കെ ഉയർന്നു നിന്നപ്പോഴും മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നു നടത്തിയത് എന്നാൽ പോലീസ് മേധാവി ഇതിനിടയിൽ കയറി ചെക്ക് വെച്ച് പിണറായിക്കും അജിത് കുമാറിനും മുട്ടൻ പണി കൊടുക്കുകയായിരുന്നു അജിത് കുമാറിനെതിരെ ചെറുവിരൽ അനക്കാതിരിക്കാൻ എല്ലാ വഴികളും പിണറായി വിജയൻ നോക്കിയിരുന്നു എന്നാൽ അതൊന്നും വിലപ്പോയില്ല പോലീസ് മേധാവി തന്റെ യൂണിഫോമിനോട് കൃത്യമായ നീതി പുലർത്തിയപ്പോൾ ആഭ്യന്തര മന്ത്രിക്ക് പോലും മൗനം പാലിക്കേണ്ടി വന്നു പോലീസ് മേധാവിക്ക് ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കണം കാരണം തന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രി തന്നെ ശ്രമിച്ചപ്പോഴും അങ്ങേയറ്റം കൃത്യതയോടെ തന്നെ എല്ലാ കളികളും അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ് പിണറായി വിജയന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും ലോക്നാഥ് ബെഹ്റ അല്ല ഷേഖ് ദർവേഷ് സാഹിബ് സാഹിബെന്ന് ആഭ്യന്തര വകുപ്പിലെ എല്ലാ കുറ്റങ്ങളും തന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ പിണറായി വിജയൻ നീക്കം നടത്തുന്നു എന്ന് ഷേഖ് ദർവേഷ് സാഹിബിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷേഖ് ദർവേഷ് സാഹിബ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് കളിച്ചത് ആളത്ര ചില്ലറക്കാരനുമല്ല തെലുങ്ക് സിനിമകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് പോലീസ് മേധാവി സിനിമകളിലെ ട്വിസ്റ്റ് പോലെ എ ഡി ജി പി വിഷയത്തിലും പോലീസ് മേധാവി സ്വീകരിച്ച ഉറച്ച നിലപാടുകളാണ് എം ആർ അജിത് കുമാറിന്റെ സ്ഥാനം മാറ്റത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിഷയത്തിൽ അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ആർഎസ്എസ് നേതാവിനൊപ്പം സ്വകാര്യ കാറിൽ ഉന്നത ആർഎസ്എസ് നേതാക്കളെ കണ്ടതിന് എ ഡി ജി പി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നും കൂടിക്കാഴ്ചയിൽ സംശയമുണ്ടായിരുന്നുവെന്നും പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തുടരന്വേഷണം ഇത് അവഗണിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനപ്രകാരമാണ് പൂരം സംബന്ധിച്ച് അന്വേഷണം രണ്ട് ദിവസം മുൻപ് പ്രഖ്യാപിച്ചത് പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് മേധാവി ഇന്റലിജൻസ് എ ഡി ജി പി എന്നിവരാണ് അന്വേഷണം നടത്തിയത് എന്നാൽ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ കടുത്ത പരാമർശങ്ങൾ ഉള്ളതിനാൽ നടപടിയെടുക്കാതെ സർക്കാരിന് വഴിയില്ലാതെ ആകുകയായിരുന്നു അതോടെയാണ് ആർക്കും കേടില്ലാത്ത സ്ഥാനമാറ്റം അജിത് കുമാറിന് നൽകിയത് സൂപ്പർ ഡി ജി പി ചമയുന്നു എന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന അജിത് കുമാറിന് പോലീസ് മേധാവിയുടെ താക്കീതുകൂടെ ആയിരുന്നു ഈ റിപ്പോർട്ട് തന്നെ അറിയിക്കാതെ അജിത് കുമാർ ചില തീരുമാനങ്ങൾ എടുത്തതിൽ പോലീസ് മേധാവി അതൃപ്തനായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായാണ് ഉന്നത ഉദ്യോഗസ്ഥനായ സഹപ്രവർത്തകനെതിരെ ഒരു പോലീസ് മേധാവി വിമർശനങ്ങൾ ഉയർത്തി റിപ്പോർട്ട് നൽകുന്നത് ഇത് ചെറിയ ഒരു കാര്യമല്ല കാരണം ബഹ്റയൊക്കെ ഇരുന്ന കാലത്തെ സമീപനം എന്തായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് ബെഹ്റ വെറും റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു നമുക്കറിയാം വിരമിക്കുന്ന സമയത്താണ് ബെഹ്റ ചില വെളിപ്പെടുത്തലുകൾ നടത്തി പുറത്തേക്ക് പോയത് അതായത് കേരളത്തിൽ ഐ എസിന്റെ റിക്രൂട്ട് നടക്കുന്നുണ്ട് പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നൊക്കെയുള്ള വലിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അന്ന് ബഹ്റ നടത്തിയത് പക്ഷേ ബഹ്റയ്ക്ക് കസേരയിൽ ഇരുന്നപ്പോൾ കൃത്യമായ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയിരുന്നില്ല പിണറായി വിജയൻ അതിനനുവദിച്ചിരുന്നില്ല എന്നുള്ളതും ആ സമയത്ത് വെളിപ്പെടുകയായിരുന്നു എന്നാൽ ദർവേഷ് സാഹിബിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പലപ്പോഴും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും അത് നടപ്പിലാക്കാൻ പിണറായി വിജയനെ പോലും മറികടന്നുകൊണ്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് അവസ്ഥ കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അജിത് കുമാറിനെ അംഗീകരിക്കാൻ കഴിയാത്ത എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അജിത് കുമാറിന് നേരെ ചെറിയ ആരോപണങ്ങൾ ഒന്നും തന്നെ അല്ല ഉള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ് അജിത് കുമാറിന്റെ നേരെയുള്ളത് സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേടുകൾ ഇതെല്ലാം തന്നെ പുറത്തേക്ക് വന്നതാണ് എന്നിട്ടും അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ അവസാന നിമിഷം വരെയും സംരക്ഷിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തിയത് ആ വീണ വിജയനെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അജിത് കുമാറിനെയും സംരക്ഷിക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമാണ് പിണറായി വിജയനും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുടെയും തുമ്പും വാലും എല്ലാം അറിയാവുന്ന ആളാണ് അജിത് കുമാർ എന്ന ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിണറായി വിജയൻ എല്ലാ സമയത്തും അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലീസ് മേധാവിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അജിത് കുമാർ പോലീസ് മേധാവി എന്ന നിലപാടിലായിരുന്നു ആഭ്യന്തര മന്ത്രി എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് അജിത് കുമാർ പിന്നെ പോലീസ് മേധാവിയുടെ റോൾ എന്താണ് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉയർന്നു വന്നിട്ടുള്ള എത്രയോ ഘട്ടങ്ങളുണ്ടായി ഇതുമാത്രമല്ല പി ശശിയും അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് പോലും പിണറായി വിജയൻ തന്റെ വിശ്വസ്തനായ അജിത് കുമാറിനെ മാറ്റി നിർത്തി ഒരു അന്വേഷണത്തിന് പോലും തയ്യാറായില്ല ഈ ഘട്ടത്തിലാണ് അതായത് അജിത് കുമാറാണ് ആരോപണ വിധേയൻ അതേ ആരോപണ വിധേയൻ സർവീസിൽ അതേ അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത് ഇതിലെല്ലാം ദർവേഷ് സാഹിബ് കൃത്യമായ രീതിയിൽ തന്റെ എതിർപ്പുകൾ പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പിണറായി വിജയൻ അതിനെല്ലാം മറികടന്ന് അജിത് കുമാറിനെ സംരക്ഷിച്ചു പക്ഷേ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നതോടെ പോലീസ് മേധാവിക്ക് അതൊരു പിടിവള്ളിയാകുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൃശൂർ പൂരത്തിലെ അപാകതകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അജിത് കുമാറിന്റെ കാര്യത്തിൽ തനിക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട് എന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ആഭ്യന്തരമന്ത്രിക്ക് മറ്റൊന്നും ചെയ്യാനില്ലാതെ പോലീസ് മേധാവി തന്റെ നിലപാട് കടുപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ റിപ്പോർട്ട് സഹിതം തന്റെ എതിർപ്പുകൾ വ്യക്തമാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നത് സ്വീകരിക്കേണ്ടി വന്നത് അതിന് ഷേഖ് ദർവേഷ് സാഹിബിന് നല്ലൊരു കയ്യടി കൊടുക്കണം നട്ടെല്ലുണ്ടെന്ന് തെളിയിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം അല്ലെങ്കിൽ ബഹ്റയെ പോലെ വിരമിക്കുന്ന സമയത്ത് പല വെളിപ്പെടുത്തലുകളും നടത്തേണ്ടി വരുമായിരുന്നു ആ ഒരു ഘട്ടം ഉണ്ടാകാതെ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഷേഖ് ദർവേഷ് സാഹിബിന് മലയാളികളുടെ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് കൂടി വ്യക്തമാകുകയാണ് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവിയായി ചുമതലയേറ്റത് ഈ വർഷം ജൂണിൽ കാലാവധി നീട്ടി നൽകി പദവിയിൽ ചുമതല ഏൽക്കുന്നത് മുതൽ രണ്ടു വർഷം വരെ തുടരാമെന്ന വ്യവസ്ഥ അനുസരിച്ചായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് ആന്ധ്രാ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ സർവീസ് ഉണ്ട് കേരള കേഡറിൽ നെടുമങ്ങാട് എസ് എസ് പി ആയാണ് തുടക്കം മിതഭാഷി അഴിമതി രഹിതൻ എന്നീ ഘടകങ്ങളാണ് പോലീസ് മേധാവി കസേരയിലെത്തിച്ചത് വിവാദങ്ങളിൽ ഉൾപ്പെടാത്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഡി ജി പി പട്ടികയിൽ ഒന്നാമനായിരുന്ന പത്മകുമാറിനെ ഒഴിവാക്കിയായിരുന്നു നിയമനം കൃഷി ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ആഗ്രോണമിയിൽ പി എച്ച് ഡിയും ഫിനാൻസിൽ എം ബി എയും ഉണ്ട് എന്തായാലും ഷെയ്ഖ് ദർവേഷ് സാഹിബ് പിണറായി വിജയനെ തന്റെ വിരൽ തുമ്പിൽ നിർത്തി പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് മാത്രമല്ല പിണറായി വിജയന്റെ പിരിവെട്ടിച്ച കൂട്ടത്തിൽ സി പി ഐയുടെയും കൃത്യമായ നിലപാടുണ്ട് അജിത് കുമാറിനെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചതിന് സി പി ഐ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും കാരണമായി എന്നുള്ളത് ഒരു വസ്തുതയാണ് പലവട്ടം പരസ്യമായി ഉന്നയിച്ചിട്ടും എ ഡി ജി പിക്ക് എതിരെ നടപടിയില്ലാത്തത് സിപിഐയിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു ശനിയാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നിയമസഭയിൽ സർക്കാരിനോട് വിയോജിക്കാൻ സിപിഐ തീരുമാനിച്ചിരുന്നു ഇക്കാര്യം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഞായറാഴ്ച അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് എ ഡി ജി പിറക്കിയത് സിപിഐയുടെ രാഷ്ട്രീയ ബലം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന അവഗണനയെന്നാണ് പാർലമെന്ററി പാർട്ടിയിലുണ്ടായ വികാരം എ ഡി ജി പിയെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന എല്ലാ കാര്യങ്ങളിലും സർക്കാർ നിലപാടിനൊപ്പം നിൽക്കേണ്ട എന്ന് സി തീരുമാനിച്ചു തിങ്കളാഴ്ച സഭയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാനായിരുന്നു തീരുമാനം സിപിഎം സിപിഐ പാർട്ടി സെക്രട്ടറിമാർ പരസ്പരം ചർച്ച ചെയ്യുന്ന രീതി ഇപ്പോൾ നിലവിലുണ്ട് പ്രധാനമായും ഫോണിലാണ് ചർച്ച സഭയിൽ സിപിഐ സ്വീകരിക്കാൻ പോകുന്ന സ്വതന്ത്ര നിലപാട് ഞായറാഴ്ച ബിനോയ് വിശ്വം എം വി ഗോവിന്ദനെ അറിയിച്ചതോടെ ഗോവിന്ദനും അപകടം നടത്തും ഇതോടെയാണ് ഡി ജി പിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ ഡി ജി പിയെ മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് അപ്പോൾ പിണറായി വിജയന് പേടി തട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ് പോലീസ് മേധാവിയെയും ചെറുതായി പേടി തുടങ്ങിയിട്ടുണ്ട് സിപിഐയെയും പേടിയുണ്ട്